ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഒരു കായത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുമല്ലോ കായം, അപ്പോൾ അത് മാസങ്ങളോളം കേടൊക്കെ വരാതെ ഇരിക്കുന്ന ഒരു കായാണിത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, കുറച്ച് ഗ്രാമ്പൂ, വേപ്പില ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ആദ്യം ഞാനിവിടെ ഒരു ജാറെടുത്തിട്ട് അതിലോട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുളക് പൊടി 4-5 സ്പൂൺ, വലിയ സ്പൂണിന് 4-5 സ്പൂൺ മുളക് പൊടി കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കായത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അത് ഒരു 1/2 കപ്പോളം ഞാനിവിടെ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ആണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്, അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചേർക്കുന്നത് 1 സ്പൂണോളം പെരിഞ്ചീരകമാണ്. അതുപോലെ 1 സ്പൂണോളം കുരുമുളകാണ്. അതുപോലെ 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 കൈലോളം കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഫൈനായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഒരു വലിയ ബൗളിൽ നിറയെ കിട്ടിയിട്ടുണ്ട്. ഇത് കുറേ ദിവസം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുണ്ടാവും. 10 ദിവസമൊക്കെ ഏകദേശം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്താൽ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം, മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂടുതൽ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.